സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ തിരുസഭയില് മാതാവിന്റെ സന്ദർശന തിരുനാള് സഭ മാതാവ് കൊണ്ടാടുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം മാതാവ് മറിയത്തോട് പറയുന്നുണ്ട്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഈ മംഗളവാർത്ത കേട്ടയുടൻ പരിശുദ്ധാത്മാവ് അവളുടെ മേലെ ഇറങ്ങി വരികയാണ്. തുടർന്ന് തിടുക്കത്തിൽ അവൾ അവളുടെ ബന്ധുവായ എലീശാമ്മയുടെ ഭവനത്തിലേക്ക് യാത്ര പുറപ്പെട്ടു എന്ന് തിരുവചനം സാക്ഷിക്കുന്നു. ഇതാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ സന്ദർശന തിരുനാളായി സഭ കൊണ്ടാടുന്നത്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, പ്രിയ ഇടവക അംഗങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുടനീളം കാണുവാൻ നമുക്ക് സാധിക്കും. ആത്മാവിന്റെ ചൈതന്യം, ആത്മാവിന്റെ സ്ഥിരത, ആത്മാവിന്റെ സാന്നിധ്യം ഒരു വ്യക്തിയിൽ എപ്രകാരം പ്രകടമാകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ബൈബിൾ നൽകുന്ന, വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം പരിശുദ്ധ അമ്മമാതാവിന്റെ ജീവിതമാണ്. അമ്മമാതാവിന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, മറ്റാരേക്കാളും കൂടുതൽ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുവാനുള്ള അമ്മമാതാവിന്റെ സന്നദ്ധത, ക്രിസ്തുവിനോട് കൂടെയായിരിക്കുവാനുള്ള അമ്മമാതാവിന്റെ തിരുമനസ്, ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന അമ്മയുടെ ജീവിതം. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആത്മാവിന്റെ വിവേചനമില്ലെങ്കിൽ ഈ ക്രിസ്തുനാഥന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ആത്മാവ് ഒരാളിലെ എപ്രകാരം മാറ്റം വരുത്തുന്നത് എന്ന് ചിന്തിച്ചാൽ അമ്മയുടെ ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ചെറുപ്പക്കാരി സ്ത്രീയോട് മാതാവ് വന്ന് പറയാണ്, നീ നാളെ മുതൽ ഗർഭിണിയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവശിക്കുന്നു. പക്ഷേ അമ്മ വിശ്വസിച്ചു. ഈ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അല്ലെങ്കിൽ സാന്നിധ്യം മറിയത്തിലുണ്ടെന്ന് മറ്റൊരാൾ സാക്ഷ്യപ്പെടുത്തുന്നത് എലീശാമ്മയാണ്. നിന്റെ സാന്നിധ്യം കൊണ്ട് എന്റെ ഉദരത്തിലെ കുഞ്ഞു യോഹന്നാൻ കുതിച്ചു ചാടി എന്ന് എലീശാമ്മ പറയുന്നുണ്ട്. ആത്മാവിന്റെ സാന്നിധ്യം ലഭിച്ചവരെ എവിടെയൊക്കെ കടന്നു ചെല്ലുന്നുവോ അവർക്കൊക്കെ മറ്റുള്ളവരിലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് പകർന്നു കൊടുക്കുവാൻ സാധിക്കും. അമ്മയുടെ ജീവിതത്തിലൂടെ വീണ്ടും കടന്നു പോകുമ്പോൾ കുരിശിന്റെ വേളയില് സഹനത്തിന്റെ നിമിഷങ്ങളില് ശിമയോൻ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പതരാതെ നിൽക്കുന്നുണ്ട്. ശിഷ്യന്മാരൊക്കെ ക്രിസ്തുവിന്റെ കുരിശിന്റെ വേളയില്, ക്രിസ്തുവിന്റെ ഏകാന്തതയുടെ നിമിഷങ്ങളില്, ക്രിസ്തുവിനെ ഒറ്റപ്പെടുത്തി അകന്നപ്പോഴും ഒക്കെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ക്രിസ്തുവിനെ പിന്തുടർന്ന ഏതൊരു വ്യക്തി പരിശുദ്ധ അമ്മമാതാവ്. കാരണം അമ്മയ്ക്കറിയാം ക്രിസ്തുനാഥന്, കാരണം അമ്മയിൽ പരിശുദ്ധാത്മാ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇടറിപ്പോയ ചിതറിപ്പോയ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി സഹിയോൻ ശാലയില് അമ്മമാതാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. പെന്തക്കോസ്ത തിരുനാളിനുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാം. പെന്തക്കോസ്ത തിരുനാളിന്റെ സമയത്ത് തിരുനാവുള്ള രൂപത്തിൽ പരിശുദ്ധാത്മാവ് സ്ത്രീകന്മാരുടെ മേൽ എഴുന്നള്ളി വരുന്നുണ്ട്. എലീശാമ്മയെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ദൈവസാന്നിധ്യത്തെ പകർന്നു നൽകിയ പരിശുദ്ധ അമ്മ ഇടറിപ്പോയ ചിന്നി ചിതറിപ്പോയ ക്രിസ്തുവിന്റെ ശിഷ്യരെ ഒരുമിച്ച് കൂട്ടി ഐക്യത്തിന്റെ ആത്മാവിന്റെ വരവിനായി പ്രാർത്ഥിക്കുന്ന രംഗം അപ്പസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പസ്തല പ്രവർത്തനം 1:8 തിരുവചനം ഇപ്രകാരമാണ് സാക്ഷിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ഭാഷകളിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ധൈര്യത്തിന്റെ ആത്മാവ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്, മറിച്ച് ധൈര്യത്തിന്റെ ആത്മാവ്. ഈ പരിശുദ്ധാത്മാവ് അമ്മയുടെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് അങ്ങോട്ട് ആത്മാവിന്റെ സാന്നിധ്യം സ്വീകരിച്ചപ്പോൾ പത്രോസും കൂട്ടരും തെരുവിലേക്ക് ഇറങ്ങി. അവൻ ആരൊക്കെ ഭയപ്പെട്ടുവോ അവരുടെ മുന്നിലിരുന്ന് പത്രോസ് ചങ്ക് വിരിച്ചു പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു, അവനാണ് ഈ ലോകത്തിന്റെ രാജാവ്. ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെ രക്ഷയ്ക്ക് ഒരൊറ്റ നാമമേയുള്ളൂ, ആ നാമമാണ് യേശു ക്രിസ്തു എന്ന്. ഭയസഹിതനായി പേടിച്ചരണ്ട് വാതിൽ കൂട്ടിയിരുന്ന ഒരു ശിഷ്യഗണം മലയും കടലും വീണ്ടും ആശ്രയിക്കുമെന്ന് സഹായം ചിന്തിച്ച് കടലിലേക്ക് തങ്ങളുടെ പഴയ വേലയിലേക്ക്
ഇറങ്ങിച്ചെന്ന ശിഷ്യഗണം അമ്മയുടെ സാന്നിധ്യത്തിൽ ഐക്യത്തിന്റെ ആത്മാവിൽ അവർ ഒന്നിച്ചു ചേർന്നപ്പോൾ സ്നേഹ പറഞ്ഞതുപോലെ ധൈര്യത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം കൊണ്ടൊന്നും മാത്രമാണ് അവർ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങിയത്. ചിതറിപ്പോകുന്നവരെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ ഏകാന്തതയിൽ തകർന്നു പോകുമ്പോൾ ക്രിസ്തുവുമായുള്ള ഐക്യം പ്രിയടവ മക്കളെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ അമ്മയുടെ സാന്നിധ്യത്തിൽ അല്പനേരമെങ്കിലുമൊക്കെ ഇരിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. അമ്മയുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നുകർന്നു കൊടുക്കുന്നുവെന്ന് ബൈബിളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. മുടന്തനായൊരു മനുഷ്യനോട് പത്രോസ് പറയുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല, മറിച്ച് നസറായനായ യേശു ക്രിസ്തുവിനെ മാത്രം എനിക്കുള്ളൂ, എനിക്കുള്ളത് നിനക്ക് ഞാൻ നൽകുന്നു, എഴുന്നേറ്റ് നടക്ക. പത്രോസിനെ പേടിച്ചറിഞ്ഞ പത്രോസിനെ പോലും എത്രമാത്രം ധൈര്യശാലിയാക്കിയത് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. അതിന് വഴിയൊരുക്കിയത് പരിശുദ്ധ അമ്മയാണ്. കാനായിലെ കല്യാണം വരുന്ന വീണ്ടും നമുക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇനി എന്ത്, തുടർന്നെന്ത് എന്നുള്ള ചോദ്യ നിമിഷങ്ങളിലൊക്കെ അമ്മ പറയുന്നുണ്ട്, ഡു വാട്ട് ഹീ സെഡ്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. പരിശുദ്ധാത്മാവിന്റെ നിറവില് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. സഹനങ്ങളിൽ പതറിപ്പോകുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ വേദനകളിലെ ഹോപ്പ് എന്ന് പറഞ്ഞൊരു പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഓർക്കുക, അമ്മയുടെ ചാര, അമ്മയുടെ അടുത്ത് ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? നമ്മുടെ ദേവാലയങ്ങളിൽ 7 മണിയുടെ മണി ഒട്ടുമ്പോൾ ഇനിയെങ്കിലും അമ്മയുടെ ചാരത്ത് ആയിരുന്നു കൊണ്ട് അമ്മയെ, അമ്മയുടെ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഞങ്ങളുടെ കുടുംബങ്ങളില്, എൻ്റെ അപ്പനില്, എൻ്റെ അമ്മയില്, എൻ്റെ മക്കളില്, എൻ്റെ സഹോദരങ്ങളില് നിറയ്ക്കണമേ. തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്ന അമ്മറിയാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ലഭിച്ചപ്പോൾ ഈ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനുള്ള തീഷ്ണതയാണ് മറിയത്തിന്റെ തിടുക്കത്തിൽ അലിഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിലെ അല്ലെങ്കിൽ ശിഷ്യന്മാരിലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നപ്പോൾ ശിഷ്യന്മാരും തങ്ങളിലുള്ള ക്രിസ്തുവിനെ, തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ നുകർന്നു കൊടുത്തു. സ്നേഹമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രതിഷ്ഠിത തിരുനാളിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്ക് ലഭിച്ച ഭൂതാശകളും സ്ഥൈര്യലേപനമൊക്കെ ക്രിസ്തുവിനെ പടയാളിയാക്കി നമ്മളെ തീർക്കുന്നുണ്ട്. പടയാളി രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തുന്നവന പടയാളി, തന്റെ ജീവൻ പോലും കൊടുക്കുന്നവന പടയാളി. ക്രിസ്തുവിന് വേണ്ടി ഞാൻ സ്വീകരിച്ച സ്ഥൈര്യമാണ് പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിനെ ഉറക്കെ പ്രഘോഷിക്കുവാൻ വേണ്ടി ഞാൻ സ്വീകരിച്ച ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ലഭിച്ച ആ ചൈതന്യത്തെ നിലനിർത്തണമെങ്കിൽ അമ്മയ്ക്കരികെ നമുക്കായിരിക്കാം. നമ്മള് വീഡിയോ ഒക്കെ ഇറക്കുന്നുണ്ടല്ലോ അമ്മയ്ക്കരികെ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഈ മഹാമാരി മൂലം നമ്മൾ വിഷമിക്കുമ്പോൾ എൻ്റെ സഹനങ്ങളിൽ, എൻ്റെ ഏകാന്ത ജോലിയില്ലാത്ത നിമിഷങ്ങളിലൊക്കെ അമ്മയ്ക്ക് അരികെ ഇരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിനായി, അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.